നമസ്കാരം. സിസ്റ്റർ അഭയ കേസിന്റെ വിധി ഏതാനും ദിവസങ്ങൾക്ക് മുൻപാണ് വന്നത്. ഇനിയിപ്പോൾ ഹൈക്കോടതിയിൽ അപ്പീൽ, അങ്ങനെയുള്ള നടപടിക്രമങ്ങൾ ധാരാളമുണ്ട്. സിസ്റ്റർ സെഫി എന്ന പയസ്റ്റന്റ് കോൺവെന്റിലെ സിസ്റ്ററും ഫാദർ തോമസ് കോട്ടൂർ എന്ന വൈദികനുമാണ് ഈ ഒരു അഭയ കൊലക്കേസുമായി ബന്ധപ്പെട്ട് അവർ കൃത്യം നിർവഹിച്ചു എന്ന് കോടതി കണ്ടെത്തുകയും അവരെ ജീവപര്യന്തം തടവ് ശിക്ഷയ്ക്ക് വിധിക്കുകയും ചെയ്തത്. ഈ 28 കൊല്ലത്തെ കാലയളവിൽ ഒരുപാട് ഈ അന്വേഷണവുമായി ബന്ധപ്പെട്ട് ഒരുപാട് മനുഷ്യാവകാശ ലംഘനങ്ങളാണ് ഉണ്ടായിട്ടുള്ളത് എന്ന് നിരവധി മനുഷ്യാവകാശ പ്രവർത്തകർ ചൂണ്ടിക്കാട്ടുന്നു. അതായത്, നിരപരാധികളായ ഒരുപാട് പേരെ ചോദ്യം ചെയ്തു, നിരപരാധികളായ പലരും ആരോപണ വിധേയരായി, നിരപരാധികളായ പലരുടെയും ഉറക്കം നഷ്ടപ്പെട്ടു, പലർക്കും കുടുംബമില്ലാതായി, പലർക്കും ജീവൻ നഷ്ടപ്പെട്ടു. അങ്ങനെ എണ്ണിയാലൊടുങ്ങാത്ത ഒരുപാട് മനുഷ്യാവകാശ ലംഘനങ്ങൾ ഈ കേസിൻ്റെ അന്വേഷണവുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ ഈ ചർച്ചാ വിഷയമായിരിക്കുകയാണ്. ഈ രാജു എന്ന വ്യക്തി, അതായത് ആ പ്രദേശത്തുള്ള ഒരു മോഷ്ടാവായിരുന്ന രാജു എന്ന വ്യക്തി ഉൾപ്പെടെ നിരവധി പേർ മനുഷ്യാവകാശ ലംഘനങ്ങൾക്കും മർദ്ദനങ്ങൾക്കും അതുപോലെയുള്ള കാര്യങ്ങൾക്കുമൊക്കെ ഇരയായി എന്നത് ഒരു ചെറിയ കാര്യമായി ചൂണ്ടിക്കാട്ടാനാകില്ല എന്നാണ് മനുഷ്യാവകാശ പ്രവർത്തകരും മനുഷ്യാവകാശ സംഘടനകളുമൊക്കെ പറയുന്നത്. അതുപോലെ വിവിധ രംഗങ്ങളിലെ വിദഗ്ധർ ഈ ഒരു വിഷയത്തിലെ ഒരുപാട് അപാകതകളും ഈ കേസന്വേഷണവുമായി ബന്ധപ്പെട്ട് ഇത്രയും കാലം ഇത് വലിച്ചു നീട്ടിയത് തന്നെ ശരിയായ നടപടിയായില്ല, അതെങ്ങനെ വലിച്ചു നീട്ടപ്പെട്ടു, എന്തായിരുന്നു സഭയുടെ ഇടപെടൽ, സഭ ഏത് രീതിയിലാണ് ഈ കേസിനെ അട്ടിമറിക്കാൻ ശ്രമിച്ചത് തുടങ്ങിയ ചോദ്യങ്ങളൊക്കെ ഇന്നും അവശേഷിക്കുകയാണ്. വിധിയിലെ പാകപ്പിഴകൾ ചൂണ്ടിക്കാട്ടി ഹൈക്കോടതി മുൻ ജഡ്ജി ജസ്റ്റിസ് എബ്രഹാം മാത്യു ലേഖനങ്ങൾ എഴുതിയത് പൊതുസമൂഹത്തെ ഇപ്പോൾ ഞെട്ടിച്ചിരിക്കുകയാണ് എന്നാണ് മനസ്സിലാകുന്നത്. CBI കോടതി വിധി വരുന്നതിന് തൊട്ടു മുൻപ് ഇക്കാര്യത്തിൽ സമൂഹ മാധ്യമങ്ങളിലൂടെ തൻ്റെ ചിന്തകൾ പങ്കുവച്ച് തുടങ്ങിയ ആലപ്പുഴ മെഡിക്കൽ കോളേജ് ആശുപത്രി ഫോറൻസിക് വിഭാഗത്തിലെ ഡോക്ടർ കൃഷ്ണൻ ബാലേന്ദ്രൻ കേസിലെ മെഡിക്കൽ തെളിവുകളിൽ വിശകലനം തുടരുകയാണ്. അഭയയുടെ മരണം ഉയർത്തിയ യഥാർത്ഥ ചോദ്യങ്ങൾ ആരും കണ്ടില്ല, കേട്ടില്ല, അതല്ലെങ്കിൽ അവ പരിഗണിക്കപ്പെട്ടില്ല എന്ന് പറഞ്ഞായിരുന്നു ഇതിൻ്റെ തുടക്കം. അതെ, ഈ മനുഷ്യാവകാശ ലംഘനങ്ങൾക്ക് ഉൾപ്പെടെ ഇതിലെ ഈ അന്വേഷണത്തിലെയും അല്ലെങ്കിൽ ഇതിൻ്റെ കേസ് ഈ രീതിയിൽ നടത്തിക്കൊണ്ടുപോയ അല്ലെങ്കിൽ അന്വേഷണം ഈ രീതിയിൽ നടത്തിക്കൊണ്ടുപോയ ആ ഒരു പ്രക്രിയയെ തന്നെ വിമർശിച്ചുകൊണ്ടാണ് ഈ പ്രമുഖരായ വ്യക്തികൾ ലേഖനങ്ങളൊക്കെ എഴുതിയിരിക്കുന്നത്. സിസ്റ്റർ സെഫി കന്യാചർമ്മ പുനർനിർമ്മാണ ശസ്ത്രക്രിയ നടത്തി എന്ന CBI വാദത്തിലെ പ്രശ്നങ്ങൾ ഒരു ഫോറൻസിക് വിദഗ്ധനായ ഡോക്ടർ അജയ് ബാലചന്ദ്രൻ സമൂഹ മാധ്യമങ്ങളിലൂടെ ശാസ്ത്രീയമായി വിശദീകരിച്ചു. തന്നിൽ ആരോപിക്കപ്പെട്ട ദുഷ്പ്രവർത്തികൾ തെറ്റാണെന്ന് തെളിയിക്കാൻ വേണ്ടി നിർദ്ദേശിക്കുന്ന മെഡിക്കൽ ബോർഡിന് മുന്നിൽ വീണ്ടും പരിശോധനയ്ക്ക് വിധേയമാകാൻ തയ്യാറാണെന്ന് അറിയിച്ചുകൊണ്ട് സിസ്റ്റർ സെഫി ഡൽഹിയിലെ ഹൈക്കോടതിയിൽ 2009 നൽകിയ ഹർജി തീർപ്പായിട്ടില്ല എന്ന കാര്യം കൂടി ചൂണ്ടിക്കാട്ടുന്നുണ്ട്. അതുപോലെ തന്നെ ഈ കന്യാചർമ്മ റിപ്പോർട്ട് വീണ്ടും കോടതി കയറാനുള്ള സാധ്യത തള്ളിക്കളയാനാകില്ല എന്നൊക്കെ നിയമവിദഗ്ധർ പറയുന്നുണ്ട്. അതുപോലെ ഈ വിഷയത്തിൽ കോടതിയുടെ വിധിന്യായവുമായി ബന്ധപ്പെട്ടും അതുപോലെ തന്നെ ഇത്രയും നാൾ ഈ കേസന്വേഷണം ഇങ്ങനെ നീട്ടിക്കൊണ്ടുപോയതിനെതിരെയുമൊക്കെ വാദങ്ങൾ ഉയരുമ്പോഴും ഇത്തരത്തിൽ അനുകൂലമായ ചില ഈ കേസന്വേഷണത്തിനോട് സഹകരിക്കുന്ന ചില വിശകലനങ്ങൾ കൂടി ഈ ഒരു വിഷയത്തിൽ വിദഗ്ധരായ ആളുകൾ ചൂണ്ടിക്കാട്ടുന്നുണ്ട്. എന്തായാലും അഭയ കേസ് വീണ്ടും ഒരു ചർച്ചയിലേക്ക് നയിക്കുകയാണ്. മനുഷ്യാവകാശ ലംഘനങ്ങളുടെ കഥയാണ് അഭയ കേസ് പറയുന്നത്. എന്തൊക്കെയായാലും ഒരു കേസ് കിട്ടിക്കഴിഞ്ഞാൽ അത് എത്രയും പെട്ടെന്ന് അന്വേഷിച്ച് തീർപ്പാക്കുകയാണ് വേണ്ടത് എന്ന ഒരു സന്ദേശത്തിലേക്ക് കൂടിയാണ് ഇതെത്തുന്നത്. മാത്രമല്ല, ചില പാകപ്പിഴകൾ ഇവിടെ പ്രോസിക്യൂഷനും അന്വേഷണ സംഘങ്ങൾക്കും ഉൾപ്പെടെ പറ്റി എന്ന കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടുന്നുണ്ട്. ഇപ്പോൾ CBI അന്വേഷണം, അത് ആത്യന്തികമായ ഇന്ത്യയിലെ അന്വേഷണമായി നമുക്ക് വേണമെങ്കിൽ കരുതാം. എന്നാൽ പോലും ആ രീതിയിലും ഈ ക്രൈംബ്രാഞ്ചും അതുപോലെ തന്നെ കേരള പോലീസും ഒക്കെ അന്വേഷിച്ച് ഒരു പരുവത്തിൽ നിന്നാണ് CBI തുടങ്ങിയത്. അപ്പോൾ അത്തരത്തിൽ തുടങ്ങിയതിൻ്റെ ഒരു ചെറിയ ഒരു സംശയമോ അല്ലെങ്കിൽ ചെറിയ ഒരു കാലതാമസമോ നേരിട്ടിരിക്കാം. അതൊക്കെ തന്നെയാണ് ഇതിൽ ചൂണ്ടിക്കാണിക്കുന്നത്. വ്യക്തമായി തന്നെ അഭയ കേസിൻ്റെ അന്വേഷണം കൃത്യമായ രീതിയിൽ നടന്നിരുന്നുവെങ്കിൽ വിധി എന്തുമാകട്ടെ, അല്ലെങ്കിൽ അവർക്ക് ജാമ്യം കിട്ടുമോ, അല്ലെങ്കിൽ അവർ പ്രതികളല്ലാതാകുമോ, ഇനി ഹൈക്കോടതിയിൽ അപ്പീൽ പോകുമോ, എന്തുമാകട്ടെ, പക്ഷേ ഒരുപാട് നിരപരാധികളെയും ഈ കേസുമായി സത്യം പറഞ്ഞാൽ നേരിട്ട് ബന്ധമില്ലാത്ത പലരുടെയും ജീവിതം ഇത്തരത്തിൽ ആവുകയില്ലായിരുന്നു എന്ന നിഗമനത്തിൽ കൂടി ഈ വിദഗ്ധ മനുഷ്യാവകാശ പ്രവർത്തകരും അതുപോലെ ആ മേഖലയിൽ സാമൂഹ്യ മേഖലയിലൊക്കെ പ്രവർത്തിക്കുന്നവരും എത്തിക്കൊണ്ടിരിക്കുകയാണ്. എന്തായാലും ഹൈക്കോടതിയിലേക്ക് കേസ് പോകും, അപ്പീൽ തയ്യാറായി കഴിഞ്ഞു എന്നാണ് മനസ്സിലാകുന്നത്. അവർ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായും ഹൈക്കോടതി അതിൻ്റെ വിശദാംശങ്ങൾ പരിശോധിച്ച ശേഷം വിധി ശരിവെക്കുകയോ അല്ലെങ്കിൽ എന്താ തള്ളുകയോ എന്താണെന്ന് വെച്ചാൽ ചെയ്തുകൊള്ളട്ടെ, ഒന്നും കുഴപ്പമില്ല. കേസന്വേഷണത്തിൻ്റെ കാര്യമാണ്, തെളിവുകളാണ് പ്രധാനം. എന്തൊക്കെയായാലും ഇത് ഒരു കുടുംബത്തിൻ്റെ, ഇപ്പം അഭയയുടെ കുടുംബം തന്നെ എടുക്കുക, ആ കുടുംബത്തിൻ്റെ മാതാപിതാക്കൾ മരിച്ചുപോയി, സഹോദരൻ മാത്രമേ ഉള്ളൂ, അഭയ മരിച്ചു, മാതാപിതാക്കൾ മരിച്ചു, അങ്ങനെ എത്രയോ പേർ കാലയവനികയ്ക്കുള്ളിൽ മറഞ്ഞു, എത്രയോ പേർ പീഡിപ്പിക്കപ്പെട്ടു. അതുപോലെ തന്നെ ജോമൻ പുത്തൻപുരക്കലിനെ ഈ കേസന്വേഷണത്തിൻ്റെ അന്വേഷണവുമായി പോയതിന് സഹോദരൻ കോടാലി കൊണ്ട് വെട്ടി, ആ കഥയൊക്കെ നമുക്കറിയാം. അങ്ങനെ എത്രയോ ദുരൂഹതകളും എത്രയോ സംശയങ്ങളും നിറഞ്ഞ ഒരു കാലഘട്ടത്തിലൂടെ ഏതാണ്ട് 28 വർഷം കടന്നു
കടന്നുപോയി. അതിൽ ഉണ്ടായ ആ അന്വേഷണത്തിൽ ഉണ്ടായ ചില പാകപ്പഴികളും കാര്യങ്ങളും ഒക്കെ ചൂണ്ടിക്കാട്ടിക്കൊണ്ടും മനുഷ്യാവകാശ ധ്വംസനം നടന്നു എന്നും ചൂണ്ടിക്കാട്ടിക്കൊണ്ടാണ് ഇപ്പോൾ മനുഷ്യാവകാശ പ്രവർത്തക രംഗത്ത് വന്നിരിക്കുന്നത്. എന്തായാലും ഹൈക്കോടതിയിലേക്ക് പോകുമ്പോൾ അതിൻ്റെ ബാക്കി കാര്യങ്ങൾ, കേസിൻ്റെ അവസാന തീർപ്പ്, ഇനി സുപ്രീംകോടതിയുണ്ട്, സുപ്രീംകോടതിയിലും അപ്പീലിനും പോകാം. അപ്പോൾ സത്യം പറഞ്ഞാൽ 28 വർഷമായിട്ടും ഇപ്പോൾ CBI കോടതി, പ്രത്യേക CBI കോടതി വിധി പറഞ്ഞു എങ്കിലും ഈ കേസ് അവസാനിക്കുന്നേയില്ല, ഇതിപ്പോഴും തുടരുകയാണ് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. വെബ് ഡെസ്ക് തത്വമയി ന്യൂസ്.